ഹായ് ഫ്രണ്ട്സ്, ഒരു ഹായ് എടുക്കൂ. അപ്പോ ഞങ്ങള് ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഫോക്കസ് ആയ സെന്റർ കാക്കഞ്ചേരി കൊണ്ടോട്ടിക്കടുത്ത് ഇവിടെ പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോ 25 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ശേഷമായിട്ട് ഇൻഷാല്ലാ പോവുകയാണ്. അപ്പോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോ പിന്നെ മക്കളൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് എല്ലാതും ഇങ്ങോട്ട് കണക്ക് കൂട്ടിയിട്ട് പാക്ക് ചെയ്തിട്ട് കാര്യമല്ല. ചിലപ്പോൾ എടുത്തു വെച്ചതൊക്കെ അതുപോലെ പുറത്തേക്ക് തന്നെ എടുക്കേണ്ടി വരും. അപ്പം എന്താണെങ്കിലും ജസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കാക്കും ഞാനൊക്കെ കൂടിങ്ങാണ്ട്. ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കണ. ഇനി ബെഡത്തെ ഇതൊക്കെ കുറച്ച് ശരിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ നാളേക്കൊക്കെ പിന്നെ നാളേക്കൊക്കെ ഉള്ള ഇടാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാലൻസ് ആണ് കേട്ടോ, വായന വരല്ല. ഇനി ബാക്കിയുള്ള വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഏകദേശം രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും കാക്കുതന്നെ ചെയ്തു. അലഹമ്ദുലില്ല, ഒക്കെ റാത്തായി. പിന്നെ ഡോക്ടർ ഒരു കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിട്ടില്ല. അതായത് എപ്പോഴും കിടക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു 3/4 മണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 2-3 മണിക്കൂർ നിന്നിട്ട് ജോലി ചെയ്യരുത്. അതുപോലെ തന്നെ ഭാരമുള്ളതൊന്നും എടുക്കരുത്. പിന്നെ ഒരുപാട് കുമ്പിടുക, കുനിയ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ജോലികളൊന്നും അങ്ങനെ ഒരുപാട് ചെയ്യരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിലത്തെ വിശേഷങ്ങൾ, വീട്ടിലെത്തിയ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും അറിയേണ്ടി വരിക അവിടെ എത്രയാണ് ബില്ലായിരുന്നു ാണ്. അത് ഞാൻ പറയാം കേട്ടോ, അതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ അതിന് മുന്നേ എനിക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒന്ന് കാണിക്കാനുണ്ട്. ഇത് മോളെ ഡയപ്പറാണ്. മാമി പൊക്കോടെ 46 പീസ് ആണ് ഇതിൽ വരുന്നത്, സ്മാൾ കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് കിലുക്കം പറയില്ലേ, നമ്മള് കുട്ടികൾക്ക് കിലുക്കി കൊടുക്കൂലേ, പൊന്നും ചിന്നും. ഇത് കണ്ടത് മുതലേ ഇത് പൊട്ടിക്കാന് പിന്നാലെ നടക്കുകയാണ് കേട്ടോ. ഇത് ചെറിയ മക്കൾക്ക് കിലുക്കി കൊടുക്കുന്ന ഇതാണ് കേട്ടോ. പിന്നെ ഇത് ഒരു ഫ്രോക്കിന്, നമ്മൾ കോട്ടൺ ഫ്രോക്ക് വീട്ടിലാണെങ്കിലും പുറത്തേക്കൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയ ക്ലോത്തിന്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതില് പാൻറ്റീസും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇതാ, നമ്മളെ കുട്ടിനെ പൊതിയൂലേ കോട്ടൺ ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ടർക്കി എന്നൊക്കെ പറയൂലേ, അതാണ്. പിന്നെ അടുത്തത് ഉള്ളത് നല്ല എന്താ പറയുക, നല്ല രസമാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല സ്പെഞ്ചി ആയിട്ട് നല്ല സുഖമാണ് കേട്ടോ, കുട്ടിക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഇത്. പിന്നെ ഇതേ നമ്മള് നല്ല തണുപ്പൊക്കെ ആകുമ്പോഴും ഇട്ടെടുക്കാൻ പറ്റിയ നല്ല ഒരു ക്ലോത്ത് സെറ്റാണ് ഉള്ളത്. ഇതില് ഒരു ഷർട്ട് പോലത്തെ അതുപോലെ തന്നെ 2 പാൻറ് വരുന്നുണ്ട്. ഇത് കാലും കൂടെ കവർ ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ
ക്യാപ്പും അങ്ങനെയുള്ളൊരു സെറ്റാണ് കേട്ടോ ഇത്. അപ്പോ ഇതൊക്കെയാണ് പ്രോഡക്ട്സ് കാണിച്ചു തരാനുള്ളത്. അപ്പൊ ഇത് എവിടുന്ന വാങ്ങിയെന്നുള്ളതുണ്ടാവും. ഇത് വാങ്ങിയിട്ടുള്ളത് മീഷോ ആപ്പ് എന്നാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ മീഷോ ആപ്പ് ഇല്ലാത്ത വീഡിയോസിൽ സമാധാനപ്പെട്ടിരിക്കുക. കാരണം അപ്പൊ ഇൻഷാല്ല വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ജനുവരി മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് നിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോ മീഷോ ആപ്പിനെ കുറിച്ച് നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയുന്നുണ്ടാവില്ല. മീഷോ ആപ്പ് എന്ന് പറഞ്ഞാല് ഒരു റീസെല്ലിംഗ് ആപ്പാണ്. അതിലൂടെ ഒരുപാട് പേര്, ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ താല്പര്യം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വാങ്ങാം കേട്ടോ. പിന്നെ ഇത് ഡയപ്പറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നന്നായിട്ട് ക്യാഷ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ക്യാഷ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പിന്നെ മീഷോ ആപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ ഇതിന്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ റെഫർ ചെയ്താൽ അതിന് എങ്ങനെയാണ് സാധനങ്ങൾ ഓർഡർ ചെയ്യുക, അതിന് എങ്ങനെയാണ് ഇനിയിപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ റിട്ടേൺ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസും ആയിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വീഡിയോസ് പൂർണ്ണമായിട്ട് ഇരുന്ന് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ എല്ലാ ഐഡിയകളും കിട്ടും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ്. കിഡ്സിന്റെ പ്രോഡക്റ്റ് ക്ലോത്ത് ഫ്രോക്കുകളൊക്കെ അടിപൊളിയായിട്ടുള്ളത് മീഷോയിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് വന്നിട്ടുണ്ട് സ്റ്റോക്ക്. അപ്പൊ നിങ്ങളൊന്ന് കയറി നോക്കുക. നമുക്ക് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങാം, അതുപോലെ തന്നെ നമുക്ക് റീസെല് ചെയ്യണമെങ്കിൽ റീസെല്ലും ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത നമ്മളെ ഹോസ്പിറ്റലിന്റെ വിഷയത്തിലോട്ട് തന്നെ വരാം അല്ലേ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ബില്ല് എന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങൾ പ്രൊമോഷന്റെ ഭാഗമായി ഞങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനനുസരിച്ച് അവര് നന്നായിട്ട് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊതുവെ ഉള്ള കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമല്ലല്ലോ. പൊതുവെ ഒരു പാക്കേജിന് 25 ഡേയ്സ് ആണെന്ന് തോന്നുന്നു. അതിന് 72 ആണ് പാക്കേജ് തുടങ്ങുന്നത്. അതില് ഒരു റൂമുള്ള ഇതിനാണ് ഈ ഒരു പാക്കേജ് തുടങ്ങുന്നത് കേട്ടോ. അതില് എല്ലാതും പെടും. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്കും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർക്കും ഉള്ള ഫുഡും. ബൈസ്റ്റാൻഡർക്ക് 3 നേരം, പ്രസവിച്ച് കിടക്കുന്ന ആൾക്ക് 7 നേരം ആണ് തോന്നുന്നു. ഞാൻ അതിന്റെ ഫുഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫുഡുകളും കാര്യങ്ങളൊക്കെ ഓൺ ടൈമിൽ നമ്മളെ റൂമിലെത്തും. അതും എല്ലാതും ഈ പാക്കേജിൽ പെടും. അതുപോലെ തന്നെ മരുന്നുകൾ പെടും. പിന്നെ നമുക്ക് ഡോക്ടറെ വിസിറ്റ് ഉണ്ടാവും, ഡെയിലി ഡോക്ടറെ വിസിറ്റ് ഉണ്ടാവും. എല്ലാതും അതിൽ പെടും കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഫുഡ് അവിടുത്തൊന്നും ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. അതിന് നമ്മൾ എക്സ്ട്രാ ക്യാഷ് നമ്മൾക്ക് എടുക്കേണ്ടി വരും പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ. അത്രേ ഉള്ളൂ പ്രശ്നം. പിന്നെ നീറ്റ്നെസ്സും കാര്യങ്ങളും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ സൂപ്പർ ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ടില്ല, അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതിൽ തന്നെ വയറ് കുറയാനുള്ളതും എല്ലാതും അതിൽ പെടും കേട്ടോ. എക്സ്ട്രാ ഒന്നുമില്ല. നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ പെടും. ആ സമയത്ത് നിൽക്കുന്ന ഇതിൽ പെടും. പിന്നെ ഇനി ഞങ്ങൾ ഇന്നിനെ പോലെ 1 BHK ഒരു ബെഡ്റൂമും ഹാളും കിച്ചണും ഉള്ളതാണെങ്കിൽ ശരിക്കും അങ്ങനത്തെ എടുക്കുകയാണ് ഒന്നും കൂടെ സൗകര്യം കേട്ടോ. പ്രത്യേകിച്ച് വേറെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതിനാണെങ്കിൽ 88 ആണ് തോന്നുന്നു. ആ ഒരു റേഞ്ചിലാണ് വരിക. 80-90 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ ബില്ലിങ് അല്ലെങ്കിൽ ഇതിന് എത്ര ക്യാഷ് വരാം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. 70-88, പിന്നെ അതുപോലെ തന്നെ 2 ബെഡ്റൂം, നല്ല സെറ്റപ്പ് റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോ ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതൊക്കെ. അപ്പൊ ആ ഒരു ഇതൊക്കെ ആണെങ്കിൽ 100K മുകളിൽ പോകും. അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളിപ്പോ ഒരു ഹോം നേഴ്സിനെ വെച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വേറെ ജോലികളുണ്ട്, അത് ചെയ്ത് നമ്മളെ മക്കൾക്കില്ലേ വേറെ, നമുക്കില്ലേ വേറെ, പിന്നെ നമുക്ക് ഇല്ല മരുന്നുകൾ, നമ്മൾ കുറെ വേണ്ടതും വേണ്ടാത്ത മരുന്നുകൾ കുറെ കുടിക്കും. എന്താണോ ജസ്റ്റ് ആയുർവേദിക് സെന്ററിൽ പോയി കണ്ട് 2 പ്രസവം എന്ന് പറയും, അവർ ഏതൊക്കെയോ മരുന്നെടുത്ത് തരും, നമ്മളതെല്ലാതും കുടിക്കും, അല്ലെങ്കിൽ കുറെ കുടിക്കൂല. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ക്യാഷ് അല്ലാതെ തന്നെ മുടക്കുന്നുണ്ടല്ലേ. ഇതാകുമ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് പ്രോട്ടോക്കോളിൽ അങ്ങനെ പോകും. അത്രേ ഉള്ളൂ.
അപ്പോ ഇതാണ് ഹോസ്പിറ്റലിന്റെ റേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പൊ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം, അവര് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എന്നാ ഞാൻ പറഞ്ഞ ചിലപ്പോ എനിക്ക് അവിടുന്ന് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ പറയുന്നതിലേറെ അവര് പറയുന്നതായിരിക്കും ഒന്നും കൂടെ ബെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യുക അല്ലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ്, വീട്ടിലെത്തി അൽഹംദുലില്ല, സേഫ് ആണ്, ഒക്കെ അങ്ങനെ പോകണമൊക്കെ റാത്തായിട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ മോള് തരയിലോടെ കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ശരി, താങ്ക് യു, ബൈ. പിന്നെ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ.